ബിഗ് ബോസ് മലയാളം സീസൺ 6 അവസാന ആഴ്ചയിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ വീക്കിൽ നോറയും സിജോയും പോയതോടെ ഇനി 6 പേരാണ് ബിഗ് ബോസ് ഹൗസിൽ അവശേഷിക്കുന്നത്. ജിൻഡോ, ജാസ്മിൻ, അർജുൻ, അഭിഷേക്, ശ്രീധു, ഋഷി എന്നിവരാണ് നിലവിൽ ബിഗ് ബോസ് ഹൗസിൽ ഉള്ളത്. ഇതിൽ ഒരാൾ കൂടി പോകുന്നതോടെ ഫൈനലിലേക്കുള്ള 5 പേർ മാത്രമേ വീട്ടിലുണ്ടാകൂ. ഈ സീസണിൽ പ്രേക്ഷക പിന്തുണയിൽ ഏറെ മുന്നിലുള്ള മത്സരാർത്ഥിയാണ് ജിൻഡോ. ആദ്യ ദിവസങ്ങളിൽ മണ്ടനെന്നും മറ്റും വിളിച്ച് കളിയാക്കിയവരെ കൊണ്ട് തന്നെ ഈ സീസണിൽ രാജാവ് എന്ന് വിളിപ്പിച്ചയാളാണ് ജിൻഡോ എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഇപ്പോഴിതാ എങ്ങനെയാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ജിൻഡോ തന്റെ കളി മാറ്റിയതെന്ന് വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു കുറിപ്പാണ് വൈറലായിരിക്കുന്നത്. ബിഗ് ബോസ് സംബന്ധിച്ച സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ സജിത് MS എന്ന പ്രേക്ഷകനാണ് ജിൻഡോയെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. ഈ സീസണിൽ ജിൻഡോ കിരീടം നേടുമോ എന്ന് പ്രവചിക്കുന്നില്ലെങ്കിലും ഓരോ പോയിന്റും ജിൻഡോ മാറ്റിയ കളിയുടെ രീതിയാണ് കുറിപ്പിൽ പറയുന്നത്. കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. ഷോയുടെ തുടക്കത്തിൽ ദുർബലരായ മത്സരാർത്ഥികളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു ജിൻഡോ. തനിക്ക് ചായ കിട്ടിയില്ല എന്നതൊക്കെ ആഗോള പ്രശ്നമായി ഉന്നയിച്ച ജിൻഡോയ്ക്ക് ബുദ്ധിയില്ലാത്ത മസിൽമാൻ എന്ന ഇമേജ് ആയിരുന്നു ആദ്യം ഉണ്ടായത്. വീക്കെൻഡിൽ ലാലേട്ടനും ജിൻഡോയെ അങ്ങനെ തന്നെ അവതരിപ്പിച്ചു. ആദ്യ വീക്കെൻഡുകളിൽ ജിൻഡോയ്ക്ക് വലിയ സ്ക്രീൻ സ്പേസ് കിട്ടി. അപ്സരയുമായി ചേർന്നുള്ള ഡാൻസ് ഒക്കെ ഒരുപാട് പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതായി. റസ്മിൻ, നിഷാന, ജിൻഡോ സഖ്യം പവർ റൂമിൽ കയറിയതോടെ മറ്റൊരു ജിൻഡോയെ പ്രേക്ഷകരും ഹൗസ്മേറ്റ്സും കണ്ടു തുടങ്ങിയത്. കള്ളം പറയുകയും മറ്റുള്ളവരുടെ കോർ ഇമോഷനെ അറ്റാക്ക് ചെയ്യാനുള്ള കഴിവുള്ള ജിൻഡോയെ പിന്നീട് കണ്ടു. സിജോ, റോക്കി പ്രശ്നമുണ്ടായി. രണ്ടുപേരും ഷോ വിട്ടു പോയതോടെ ആ സാന്നിധ്യത്തിലാണ് ജിൻഡോ കളം പിടിച്ചു തുടങ്ങിയത്. ആ സംഭവം മുതൽ വൈൽഡ് കാർഡ് വരുന്നതിന് മുൻപ് വരെയുള്ള 2 ആഴ്ച കൊണ്ട് ജിൻഡോ ഹൗസിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കി. വന്ന വൈൽഡ് കാർഡിൽ ആരും ജിൻഡോയെ ടാർഗറ്റ് ചെയ്തില്ല. വൈൽഡ് കാർഡ് വന്നതോടെ അവരുടെ ഒപ്പം നിന്നായി ജിൻഡോയുടെ ഗെയിം. പ്രധാനമായും സിബിനൊപ്പം നിന്ന ജിൻഡോയ്ക്ക് സിബിന്റെ പുറത്തു പോകലും ഗുണം ചെയ്തു. പ്രേക്ഷകർക്ക് വേണ്ടി ഗെയിം കളിച്ച ആളായിരുന്നു ജിൻഡോ. നിഷ്കളങ്കത, നന്മ എന്നീ ഇമേജും ക്രൂക്കറ്റ്നെസ്സും ഒക്കെ ജിൻഡോ ഗെയിമിൽ ഉപയോഗിച്ചു. ഒരുവേള മുഴുവൻ വീട്ടുകാരും തന്നെ ഒറ്റപ്പെടുത്തുന്നു എന്നൊരു ഇമേജ് പോലും ഉണ്ടാക്കാൻ ജിൻഡോയ്ക്ക് പറ്റി. ജാൻമണി, ജാസ്മിൻ, നോറ, റസ്മിൻ എന്നിവരുമായി ഒരു കോംബോ ജിൻഡോ വർക്കൗട്ട് ആക്കി. അർജുനെ ജിൻഡോ ഒരു ടൈമിൽ ടാർഗറ്റ് ചെയ്ത് തുടങ്ങിയെങ്കിലും അർജുന്റെ തണുപ്പൻ മട്ടു കാരണം അത് അണഞ്ഞു. ഫാമിലി വീക്ക് കഴിഞ്ഞതോടെ ജിൻഡോയുടെ ഗെയിം കഴിഞ്ഞ മട്ടായി. ജാസ്മിൻ ഗബ്രി ബന്ധത്തെ എല്ലാവരും എതിർത്തിരുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് ഒപ്പം എന്ന് പറഞ്ഞ ജിൻഡോ പുറത്ത് വൈബ് വേറെയാണ് എന്നറിഞ്ഞതും ഗെയിം മാറ്റിയിരുന്നു. ഇങ്ങനെ വീക്കെൻഡ് എപ്പിസോഡുകളിലെ കാര്യങ്ങൾ കൃത്യമായി വിശകലനം ചെയ്തും ഗെയിം മാറ്റാൻ ജിൻഡോ തുടക്കം മുതൽ ശ്രമിക്കുകയായിരുന്നു. ജാസ്മിൻ ഹേറ്റേഴ്സ് എന്ന വോട്ട് ബാങ്ക് ജിൻഡോയ്ക്ക് ഗുണം ചെയ്തേക്കും. ജാൻമണി, രതീഷ്, അൻസിബ, യമുന റാണി എന്നിവരുടെ റീ എൻട്രി ടൈം ജിൻഡോയ്ക്ക് ഗുണം ചെയ്യാം. ജിൻഡോ പോസിറ്റീവ് കോംബോ ഉണ്ടാക്കിയ ആൾക്കാർ ഇവരൊക്കെയാണ്. ഗബ്രിയുടെ റീ എൻട്രി ജാസ്മിന് നെഗറ്റീവ് ആയാൽ അതും ഗുണം ചെയ്യുന്നയാൾ ജിൻഡോയായിരിക്കും. ജിൻഡോ വിജയകിരീടം ചൂടുമോ എന്ന് കണ്ടറിയാം. എന്തായാലും കുടുംബ പ്രേക്ഷകരെ ലക്ഷ്യം വെച്ചുള്ള ജിൻഡോയുടെ ഗെയിം ഒരു പരിധിവരെ വിജയിച്ചു. തുടക്കത്തിൽ ഒന്നുമല്ലാതിരുന്ന ഈസി ടാർഗറ്റ് എന്ന് എല്ലാവരും കരുതിയിരുന്ന ഒരാൾക്ക് എത്താൻ പറ്റുന്ന വലിയ നേട്ടത്തിൽ തന്നെ ജിൻഡോ എത്തി. ബാക്കിയെല്ലാം പ്രേക്ഷകരുടെ കയ്യിലാണ്.